എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലും ഡയോക്സിൻ അടങ്ങിയ വിഷവാതകം നിറയുകയും ചെയ്തു. ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ സമ്മാനിച്ചിട്ടാണ് പുക അടങ്ങിയത്, തീ അടങ്ങിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മൾ ആദ്യമേ തന്നെ കൃത്യമായുള്ള ആരോപണം ഉന്നയിച്ചു. അവിടെ തീ കെടുക്കാൻ പോയ ആളുകൾക്കുൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാം ഇത് മനഃപൂർവമായി തീ കൊടുത്തതാണ്, പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചതാണ്. ഈ കരാറുകാരും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും സർക്കാരുമായി അവരുടെ ബന്ധങ്ങളുമുള്ള ദുരൂഹതയുടെ ഏറ്റവും അവസാനത്തെ അടയാളമാണ് പെട്രോൾ ഒഴിച്ച് മാലിന്യങ്ങൾക്ക് തീ കൊടുക്കുന്നത്. നമുക്കറിയാം ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക്കാണ് കത്തി ആകാശത്ത് മുഴുവൻ ഈ വിഷപ്പുക ഉയർന്നത്. നമ്മുടെ വീടുകളിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ വിഷപ്പുക ഉണ്ടായത് ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട ഈ തീപിടുത്തത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ആരാണ് ഇതിന് ഉത്തരവാദി? പാല ഉത്തരവാദിയല്ല, കോർപ്പറേഷൻ ഉത്തരവാദിയല്ല, സർക്കാർ ഉത്തരവാദിയല്ല എന്ന് പറയുക. എന്നിട്ടൊരു പൊതുവായ നിലയ്ക്ക് ഇവിടെ ഭരിച്ച എല്ലാവരും ഉത്തരവാദികളാണ്. ഇവിടെ ഭരിച്ച എല്ലാവരും ഉത്തരവാദികളല്ല. യു ഡി എഫ് ഇവിടെ 10 വർഷം അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്. 2009 ഞങ്ങൾ വരുന്നതിന് മുൻപാണ് ഈ പ്ലാന്റ് വരുന്നത്. ഞാൻ ഇന്ന് നിയമസഭയുടെ എൻവയോൺമെന്റ് കമ്മിറ്റി അംഗമാണ്. അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഞങ്ങളുടെ കമ്മിറ്റി പോയി ബ്രഹ്മപുരത്ത് പരിശോധിച്ച് നിയമസഭയിൽ റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. ആ നിർമ്മാണത്തിൽ മുഴുവൻ അഴിമതിയായിരുന്നു. ആ കെട്ടിടവും അവിടെയുള്ള ഒരു സംവിധാനങ്ങളും ഫലപ്രദമല്ലായിരുന്നു. 1.5 വർഷം മാത്രമാണ് ആ പ്ലാന്റ് പ്രവർത്തിച്ചത്. പരിമിതമായ സൗകര്യങ്ങൾ നിന്നുകൊണ്ട് നമ്മുടെ നഗരസഭകൾ അവിടുത്തെ വേസ്റ്റ് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. 2013 അന്നത്തെ യു ഡി എഫ് നേതൃത്വത്തിലുള്ള നഗരസഭയ്ക്ക് ഏറ്റവും നന്നായി മാലിന്യ മാറ്റം നീക്കം നടത്തിയതിനുള്ള അവാർഡ് ലഭിച്ചു. അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ തന്നെയാണ്. അതിനുശേഷം ഇവിടെ ഈ പ്ലാന്റ് മതിയാവില്ല എന്ന് കണ്ടപ്പോൾ നമുക്ക് പുതിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് വേണമെന്ന് നഗരസഭ തീരുമാനിച്ചു. 2016 നമ്മുടെ രണ്ടാമത്തെ നഗരസഭ യു ഡി എഫ് വന്നപ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ തന്നെ ഈ നഗരസഭയുടെ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്ത് 278 കോടി രൂപയുടെ ഒരു വേസ്റ്റ് ടു എനർജി പ്ലാന്റിന് എംഒയു വെച്ചു. അതിനുശേഷം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വന്ന് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. ആ 278 കോടി രൂപയുടെ പദ്ധതിയിൽ 1 രൂപ പോലും സർക്കാർ ചെലവാക്കേണ്ട, നഗരസഭ ചെലവാക്കേണ്ടായിരുന്നു. അത് PPP മോഡലിലുള്ള സ്ഥലം കൊടുത്താൽ നടക്കുന്ന പദ്ധതിയായിരുന്നു. വേസ്റ്റും സ്ഥലവുമായിരുന്നു നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അത് പ്ലാന്റ് ചെയ്യുമായിരുന്നു. 21 അനുമതി പത്രങ്ങൾ കിട്ടണമായിരുന്നു. 21 അനുമതി പത്രങ്ങൾ ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ മനഃപൂർവമായി 4 കൊല്ലത്തോളം അത് നീട്ടിക്കൊണ്ടുപോയി. അനുമതി പത്രങ്ങൾ കൊടുക്കാതെ, 21 അനുമതി പത്രങ്ങൾ കൊടുക്കാതെ മനഃപൂർവമായി നീട്ടിക്കൊണ്ടുപോയി. CPMന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് യു ഡി എഫ് ഭരണകാലത്ത് ഇങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ ഉണ്ടാകരുത് എന്നുള്ള വാശി പിടിച്ച് സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത്. അതിനുശേഷം ബയോ മൈനിങ്ങിന് വേണ്ടി 16 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. ഈ ലെഗസി വേസ്റ്റ് മൂവിയാണ്. അതും ഇവിടെയുള്ള പ്രതിപക്ഷം CPM ജില്ലാ കമ്മിറ്റിയുടെ പിന്തുണയോടുകൂടി അതിനെ ശക്തിയായി എതിർത്തുകൊണ്ടിരുന്നു. ആ അവസരത്തിലാണ് ഒന്നും ചെയ്യാൻ ഗവൺമെന്റ് സമ്മതിക്കാത്ത സ്ഥിതിയായിരുന്നു. രണ്ടാമത്തെ നഗരസഭയ്ക്ക് നീരെ 2020 മാർച്ച് മാസം, അതായത് കൃത്യം 3 കൊല്ലം മുമ്പ്, NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ നിർദ്ദേശത്തോടുകൂടി സർക്കാർ ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവെന്താ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം സർക്കാർ ഏറ്റെടുക്കുന്നു. എന്താ ഏറ്റെടുത്തത്? ലെഗസി വേസ്റ്റ്. ആ ലെഗസി വേസ്റ്റ് സർക്കാർ ഏറ്റെടുത്തു. പിന്നെ നഗരസഭയ്ക്കല്ല ഉത്തരവാദിത്വം. ആ ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിനാണ്. 3 കൊല്ലം അവരെന്താ ചെയ്തത്? ആദ്യം ചെയ്തത് 16 കോടി രൂപയുടെ ടെൻഡർ നടപടികൾ, ബയോ മൈനിങ്ങിന്റെ ടെൻഡർ നടപടികൾ നഗരസഭയുടെ റദ്ദാക്കി. ആ ഉത്തരവിലത്ത് 16 കോടി രൂപയുടെ നടപടികൾ റദ്ദാക്കി 54 കോടി രൂപയ്ക്ക്
അവരെ ഈ സോണ്ടയ്ക്ക് കൊടുത്തു സോണ്ട കമ്പനിക്ക് കൊടുത്തു 16 കോടി രൂപയ്ക്ക് നേരത്തെ ടെൻഡറായ ടെൻഡർ പ്രോസസ് തുടങ്ങിയ ബയോ മൈനിങ് ഈ മുഴുവൻ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിനുള്ള പദ്ധതി സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം 16 കോടി എങ്ങനെയാണ് 54 കോടിയായി മാറിയത് എങ്ങനെയാണ് സോണ്ട വന്നത് ഈ സോണ്ട കമ്പനിയെ സംബന്ധിച്ച് നഗരസഭയിൽ യു ഡി എഫ് ശക്തിയായി എതിർത്തിട്ടുണ്ട് യു ഡി എഫ് അംഗങ്ങൾ സംസാരിച്ച മിനിറ്റ്സ് ഉണ്ട് കാരണം ഇവർക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല നിയമസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി 10 മിനിറ്റാണ് സോണ്ട കമ്പനിക്ക് വേണ്ടി സംസാരിച്ചത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സോണ്ട കമ്പനി വെച്ചിരിക്കുന്ന ഒരു മാനേജർ ശമ്പളം കൊടുക്കുന്ന മാനേജർ ഒരു പ്രസന്റേഷൻ നടത്താൻ പോയ ഇത്രയും ഭംഗിയായിട്ട് പ്രസന്റേഷൻ നടത്തുന്നു അതിനേക്കാൾ ഭംഗിയായിട്ടാണ് തദ്ദേശ സ്വയംഭരണ മന്ത്രി ഈ കമ്പനിക്ക് വേണ്ടി നിയമസഭയിൽ പ്രസന്റേഷൻ നടത്തിയത് ഒറ്റ ചോദ്യത്തിൽ പോയി ഇത്രയും വലിയ കമ്പനിയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കമ്പനിയാണെങ്കിൽ 10 കോടി രൂപയുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വർക്ക് ചെയ്തതിന്റെ ചോദിച്ചപ്പോ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ആളുകളാണ് ഈ കമ്പനി ആ കമ്പനിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് കൊല്ലത്ത് കൊച്ചിയിൽ കണ്ണൂര് കോഴിക്കോട് കോർപ്പറേഷനുകളിൽ കോൺട്രാക്ട് കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് സമ്മർദ്ദം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ സോണ്ട കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പി ആർ വർക്കും എല്ലാ സമ്മർദ്ദവും ചെലുത്തിയത് കണ്ണൂരിൽ നിർബന്ധമായി അടിച്ചേൽപ്പിച്ചു പക്ഷെ കണ്ണൂർ യു ഡി എഫ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ അവരെ പിരിച്ചുവിടണമെന്നുള്ള ശക്തമായ നിലപാടെടുത്തു സി പി എം ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷനും എടുത്തു ഇവരൊന്നും ചെയ്യില്ല ഒരു പണിയും ചെയ്യില്ല നിലപാടെടുത്തു അവിടെ പിരിച്ചുവിട്ടു കൊച്ചിയിൽ എന്താ പിരിച്ചുവിടായിരുന്നത് കൊച്ചിയിലെ ഈ ജില്ലയിലെ സി പി എമ്മിനും ഈ കരാറുകാരുമായി ബന്ധമുണ്ടായിരുന്നു 54 കോടി രൂപയുടെ കരാർ എങ്ങനെയാണ് 22 കോടി രൂപയ്ക്ക് ഉപകരാറ് കൊടുത്തത് 54 കോടി രൂപയുടെ കരാർ 22 കോടി രൂപയ്ക്ക് ഉപകരാറ് കൊടുത്തപ്പോ 32 കോടി അപ്പൊ തന്നെ ലാഭമാണ് 32 കോടി രൂപയുടെ അഴിമതിയാണ് ഒരു 4 കൊല്ലം മുമ്പ് 3 കൊല്ലം മുമ്പ് സംബന്ധിച്ച 16 കോടി രൂപയ്ക്ക് നടക്കേണ്ട ബയോ മൈനിങ് അത് റദ്ദാക്കി പോട്ടെ 22 ആയിരുന്നു ഇത് 54 എവിടെ നിന്നു അപ്പൊ 22 കോടി രൂപയ്ക്ക് ഉപകരാർ കൊടുത്ത പദ്ധതി അതിനെ 54 കോടി രൂപയുടെ കരാർ കേട്ടുകേഴിയില്ലാത്ത അഴിമതിയാണ്